ഒരു കാലത്ത് അവിടെ ഒരു തേയില ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒരു ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ അവിടെ കാണുന്നത്. ഒരു ഗ്രൗണ്ടും ആ ഫാക്ടറിയുടെ ഒരു തൂണ് പോലെ സംഭവം മാത്രമേ ഇപ്പോൾ അവിടെ ബാക്കിയുള്ളൂ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഹെലിബ്രിയേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഹെലിബ്രിയേക്ക് 2,900 ഉണ്ട് ദൂരം, 2 കിലോമീറ്ററും 900 മീറ്ററും. അപ്പം നമ്മൾ ഹെലിബ്രിയയിലെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോൾ വൈകുന്നേരമായി, ഒരു 4:30 ആയി. പക്ഷേ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാനതാണ് ഈ കോട്ട് എടുത്തിട്ടത്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ഹെലിബ്രിയയിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഹെലിബ്രിയ ഭാഗത്തേക്ക് പോകുന്ന ഒരു കാർ, അത്ര വലുതല്ലെങ്കിലും ചെറിയ രീതിയിൽ നല്ല തേയിലത്തോട്ടം അവിടെ കേട്ടോ. വെയിലിങ്ങനെ പടിഞ്ഞാറ് വശത്ത് നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു സൈഡിൽ അങ്ങനെ നിഴലാണ്. നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ അങ്ങോട്ടുള്ള അത്ര വിശദമായിട്ട് കാണത്തില്ല, പക്ഷേ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഹെലിബ്രിയ എസ്റ്റേറ്റിലേക്ക് ആൾക്കാരെ കയറ്റി പോകുന്ന ജീപ്പൊക്കെയാണ്. ഇവിടെ താഴെയും നമുക്ക് കുറച്ച് തേയിലത്തോട്ടങ്ങളും പിന്നെ കുറച്ച് മരങ്ങളും ഒക്കെ കാണാം. ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഓപ്പോസിറ്റ് ഏലപ്പാറയ്ക്ക് 4.5 km ആണ്, അല്ല 4 കിലോമീറ്ററാണ് കേട്ടോ. അപ്പം 4, 3, 7 കിലോമീറ്ററാണ് ഹെലിബ്രിയ ഏലപ്പാറ ദൂരം. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. അങ്ങകലെ ഹെലിബ്രിയ എസ്റ്റേറ്റിലെ ലയൻസും ബംഗ്ലാവൊക്കെ ദൂരെയായിട്ട് നമുക്ക് കാണാവേ. ഇനി നമ്മൾ മുന്നോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ മലയുടെ മുകളിൽ 2 ടെലഫോണിൻ്റെ ടവറുകൾ കാണാം. പിന്നെ വളരെ മനോഹരമായ ഈ റോഡ്, ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ 2 പൈപ്പുകൾ കൊണ്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര വലിപ്പമാണ് ഇതിനെ. നമ്മൾ ഒരു മുക്കാലാൾ എന്താ പറയുക, ഒരു 4 അടി 4.5 അടി വ്യാസമുണ്ട് ഇതിനകത്ത്. അത്രയും വലിപ്പമുള്ളൊരു അപ്പുറത്തെ കലുങ്ങിൻ്റെ അവിടെ പണിക്ക് വേണ്ടി കൊണ്ടുവന്നതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള പൈപ്പുകളാണ് കേട്ടോ. ഇതിനിയും എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ആയിരിക്കും. ഇവിടെ വലിയൊരു വാഗമരം നിൽപ്പുണ്ടേ, ഒരു വെള്ള വാഗയാണ്, വെള്ളപ്പൂ ഉണ്ടാവുന്നത്. നല്ല വലിപ്പമാണ് ഈ മരത്തിന്. ഒരു പൈപ്പ് പീസ് അവിടെയും വെച്ചിട്ടുണ്ടേ, മുകളിൽ നിന്ന് ഓസിട്ട് വെള്ളം കൊണ്ടിരുന്നുണ്ട്. ഈ ബക്കറ്റിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ വെള്ളമൊഴുക്ക് ഇങ്ങനെ കാണാം നമുക്ക്. ഈ വെള്ളമാണ് നേരത്തെ അവർ ആ പൈപ്പ് അവിടെ വെച്ചെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് ഇതുണ്ട്, ഇതുവഴി വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പേരമരം കാണാം, ഒറ്റ കാവോലി കുത്ത ഇല്ലെന്ന് മാത്രം. ഈ വഴി ഇനി കുറച്ച് ദൂരം കൂടെ നമുക്ക് മുന്നോട്ട് പോകണം ഹെലിബ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ. ഇവിടെ ചെറിയൊരു കുളവും അതിനോടനുബന്ധിച്ച് ഒരു പമ്പ് ഹൗസും നമുക്ക് കാണാവേ. കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വെള്ളം അടിച്ച് നനയ്ക്കാനുള്ള ഒരു കുളമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇവിടങ്ങളിൽ ഈ വേമ്പുമരമാണ് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ മരത്തിൻ്റെ പേരിങ്ങനെ ആലോചിച്ചാലോചിച്ച് വരുമായിരുന്നു. വേമ്പുമരമാണ് ഈ തോട്ടങ്ങളിൽ കൂടെ കൂടുതലും അവർ വെച്ചിട്ടുള്ളത്. ഹെലിബ്രിയയ്ക്ക് ഇനിയുള്ള ദൂരം 1,900. ഇവിടെ ആ ഒരു വാഗമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റൊക്കെ എടുത്തിട്ടിട്ട് ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനിയും മുന്നോട്ട് പോകണം. അവിടെ ഒരു കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ സമയമുണ്ടായിരുന്ന കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാമായിരുന്നു, പക്ഷേ വൈകുന്നേരമായി. ഇനി പെട്ടെന്ന് തന്നെ വെയിൽ താഴും, അതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തീർക്കണം. അങ്ങനെ നമ്മൾ ഹെലിബ്രിയ എസ്റ്റേറ്റിൻ്റെയും ബംഗ്ലാവിൻ്റെയും അടുത്തേക്ക് എത്തി കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി, നേരെ കിടക്കുന്ന വഴി ഹെലിബ്രിയ വഴി നമുക്ക് മ്ലാമലയ്ക്കും അതുപോലെ തന്നെ ചപ്പാത്തിനും ഒക്കെ ഇറങ്ങാവുന്ന വഴിയാണ്. ആ മതിൽക്കെട്ടിനകത്ത് ഒരു പഴയ ബംഗ്ലാവുണ്ട് കേട്ടോ, പക്ഷേ അതിനകത്തോട്ട് ആരെയും കയറ്റത്തില്ല. ഈ തോട്ടം ഹെലിബ്രിയ എസ്റ്റേറ്റ് ഇപ്പോൾ ശരിക്കും കോട്ടയംകാരുടെ ഒക്കെ കയ്യിലാണ് ഇരിക്കുന്നത്. പഴയ കാലത്ത് സായിപ്പുമാരുടെയൊക്കെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന ഒരു എസ്റ്റേറ്റ് ആയിരുന്നു ഇത്. ഇങ്ങോട്ട് മുന്നോട്ട് റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ റോഡ് താഴെ ചെന്നാൽ നമുക്ക് ഹെലിബ്രിയയിലേക്കും പിന്നെ
ചപ്പാത്ത മ്ലാമല ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഹെലിബ്രിയ എസ്റ്റേറ്റിലെ ഒരു ട്രാക്ടർ വെള്ളം കൊണ്ട് വരുന്ന വരവാണ് നമ്മൾ കാണുന്നത്. ഇത് വെള്ളം കൊണ്ടുപോകുന്ന ഒരു ട്രാക്ടറാണ്. ഈ ഒരു മേഖലയെ മാത്രം തേയില അങ്ങനെ കാണുന്നില്ല കേട്ടോ, പക്ഷെ താഴോട്ടുണ്ട്. ഇവിടെ തേയില മാത്രമല്ല, ആ കാറ്റാടിമരം വഴിയെല്ലാം കൊടിയിട്ടിട്ടുണ്ട് കുരുമുളക് ചെടി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഹെലിബ്രിയ ഇങ്ങനെ കാണാം. അവിടെ ഒരു പള്ളി കാണാം, കുറെ വീടുകളും ഒരു അമ്പലം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അവിടേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പണ്ട് ഇതിലെ ബസ് റൂട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. ഏലപ്പാറ കുമിളി ബസ് ഇതിലെ പോയിക്കൊണ്ടിരുന്നതാണ്, ചപ്പാത്ത് മ്ലാമല വണ്ടിപ്പെരിയാർ വഴിയൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം ഇടയ്ക്ക് റോഡൊക്കെ തകർന്നു പോയതുകൊണ്ട് ആ ബസ്സിൻ്റെ ട്രിപ്പൊക്കെ നിന്നുപോയായിരുന്നു. ഇനിയും അത് തുടങ്ങുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്കൊക്കെ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഇപ്പോൾ ഒരു ട്രിപ്പ് ജീപ്പിനെ ഓട്ടോയോ ഒക്കെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ് റൂട്ട് വന്നാൽ വളരെ നന്നായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇതാ ഈ വഴി സൈഡിലൊരു ആൽമരം, അതിന് ചുവട്ടിലൊരു അമ്പലത്തിൻ്റെ കാണിക്കവഞ്ചിയൊക്കെ. ഇതിൻ്റെ അപ്പുറത്തോട്ട് കുമിളി പഞ്ചായത്തിൻ്റെ ഇതിൽ പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോളാർ ലൈറ്റ് നിൽക്കുന്നുണ്ടോ, ഇത് കുമിളി പഞ്ചായത്തിലാണ് ഈ ലൈറ്റുകൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഈ പോക്കുവയലിൻ്റെ വെളിച്ചത്തിൽ മനോഹരമായ തേയിലത്തോട്ട കാഴ്ചകൾ കാണാം കേട്ടോ. അക്കരെല്ലാം തേയിലച്ചെടികളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതെവിടെ ഒരു പൈൻമരവും അതിനോട് ചേർന്നൊരു പഴയ ബംഗ്ലാവൊക്കെ സായിപ്പുമാരുടെ കാലത്തൊക്കെ ഉണ്ടാക്കിയതായിരിക്കും അതൊക്കെ. ഹെലിബ്രിയ എന്ന സ്ഥലത്തേക്ക് നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയ ഒരു ഫാക്ടറിയുടെ ഭാഗങ്ങളൊക്കെയാണ് തോന്നുന്നത് കാണുന്നത്. ഇവിടെ എന്തൊക്കെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത് എന്താ നോക്കാം. ഇതപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടാണ് ഹെലിബ്രിയ ടീ ഫാക്ടറി ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങോട്ടുള്ള ഗേറ്റാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കെട്ടിടം കണ്ടോ, ഇവരുടെ ഓഫീസ് കെട്ടിടമൊക്കെയാണ് എസ്റ്റേറ്റുകാരുടെ. ഈ കിടക്കുന്ന റോഡാണ് നമ്മൾ താഴത്തോട്ട് പോകേണ്ടത്. ഇവിടെ നല്ലൊരു കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇത് റോഡ് താഴേക്ക് പോന്നു, പിന്നെ ഇതാ ഇവിടെ ആയിട്ട് നല്ല അടിപൊളി തേയിലത്തോട്ടം കണ്ടോ. അക്കരയൊക്കെ നല്ല ലൈനായിട്ട് വെച്ചേക്കുന്നല്ലേ. ഇവിടുത്തെ റോഡൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്, ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ ഹെലിബ്രിയ ജംഗ്ഷൻ വരുന്നുണ്ട്, ഒരു കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഈ വഴി സൈഡിൽ ഈ വേമ്പുമരം ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ, അടുപ്പിച്ച് നിൽക്കുകയാണ് മരങ്ങളെ, അതിങ്ങനെ കാറ്റ് പിടിക്കുന്നുമുണ്ട്. പഴയ കാലത്തെ കെട്ടിടങ്ങളുമുണ്ട്, കൽക്കട്ടൊക്കെ കെട്ടി. ഇന്നിപ്പോൾ ഇവിടെ ബായിമാരോ പണിക്കാരോ ആരൊക്കെയാണ് താമസിക്കുന്നത്. ഇപ്പം നമ്മൾ ഹെലിബ്രിയ ജംഗ്ഷനിലെത്തി കേട്ടോ. അവിടുന്ന് മുകളിലോട്ട് കിടക്കുന്ന വഴിക്ക് കയറിപ്പോയാലാണ് താമസക്കാരുള്ളതും ആ പള്ളിയിലടുത്തോട്ട് ചെല്ലുന്നതും ഒക്കെ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുള്ളൂ, അധികം ആളെയൊന്നും കാണാനില്ല. ഹെൽബറിയ അങ്ങോട്ട് താമസക്കാരൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രമുണ്ട്, അത് ഈ ഒരു കൊച്ചു കെട്ടിടമാണ്. പിന്നെ ഇത് ആ പള്ളിയിലോട്ട് പോകുന്ന വഴി, ഇത് പള്ളിയുടെ കുരിശുപള്ളിയൊക്കെയാണേ. നമുക്ക് ആ പള്ളിയുടെ അവിടെ വരെ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഈ ഹെൽബറിയയിലെ പള്ളിയുടെ അവിടെ എത്തി കേട്ടോ. യോസേഫ് പിതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. കൊച്ചുപള്ളിയാണേലും കാണാൻ വളരെ ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ഹെലിബ്രിയ എസ്റ്റേറ്റിലെ ഈ യോസേഫ് പിതാവിൻ്റെ പള്ളിയുടെ അടുത്ത് എത്തി കേട്ടോ. കൊച്ചു പള്ളിയാണെങ്കിലും കാണാൻ വളരെ മനോഹരമായൊരു പള്ളിയാണ്. ഈ വഴി കുമിളിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമുക്ക് പോകേണ്ട വഴി ഇപ്പുറത്തൂടെ പോയിരുന്നതാണേ. ഇതാണ് ഈ അമ്പലത്തിൻ്റെ പേര് കാണിച്ചൊക്കെ ഉണ്ടോ, ഇതിൽ വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കയറിപ്പോയത് ആ വഴിക്കായിരുന്നു. ഈ റോഡ് പുതുതായിട്ട് പണിയുന്നതിൻ്റെ ഒരു ബോർഡ് വെച്ചേക്കുന്നു, കേരള ദേശീയ പാത വികസനത്തിന് മോദി സർക്കാർ നൽകിയത് തുകയാണ് അവിടെ എഴുതിയിരുന്നത് കേട്ടോ. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതി ഏലപ്പാറ ഹെലിബ്രിയ ശാന്തിപ്പാലം
വരെയുള്ള വഴി 6 കോടി സംതിങ്. അതാണ് അപ്പുറത്തോട്ടുള്ള വഴി. ഇവിടെ ഒരു ചെറിയ കട, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആൽമരവും കാണിക്കവഞ്ചി. ഈ ആൽമരം ഭയങ്കര വലിപ്പമുള്ളൊരു മരമാണോ? കുറേ വർഷം വഴക്കമുണ്ടായിരുന്നല്ലേ? എത്ര വർഷം കാണും? 30-40 വർഷം പഴക്കമുണ്ട് ഈ ആൽമരത്തിന്. തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ലൈൻസും ഉണ്ടോ? ഇതിൻ്റെ അപ്പുറത്തൊരു ലൈൻസ് ഉണ്ടേ, അത് നല്ല കളറായിട്ട് പെയിൻറ്റൊക്കെ അടിച്ചിട്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ലൈൻസുകളാണ്. അങ്ങ് അക്കരെ കൂടെ കുമ്പളി റോഡ് പണിത് പോകുന്ന കണ്ടോ, ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളേ. ആ റോഡ് വന്നാൽ ഒത്തിരി എളുപ്പമാവും. അതിൻ്റെ അങ്ങേയറ്റത്ത് അവിടെ ഒരു പള്ളി കാണാം. ഇവിടെ ഫുള്ള് ഇങ്ങനെ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ, നമ്മൾ കടന്നു പോകേണ്ടതാണ്. അവിടെ ഒരു പൂമരമൊക്കെ നിൽപ്പുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ജംഗ്ഷനിൽ തിരിഞ്ഞ് പോകുന്നത്. അവിടെ നിന്നുമായിരുന്നു നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങ് ആ മുകളിൽ കൂടെ ഒക്കെ കുറേ വീടുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹെലിബ്രയിൽ നിന്ന് നമ്മൾ അതിലേ കൂടെ വരാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നത്. ആ വീടിൻ്റെ അവിടെയൊക്കെ വഴി കാണുമല്ലോ. അങ്ങ് മുകളിലൊരു മലക്കെട്ട് നമുക്ക് കാണാം, ഏതാണെന്ന് അറിയത്തില്ല. ഇതാണ് പൂമരം. ഈ പൂമരം ജംഗ്ഷനിൽ നിന്നിടത്തോട്ട് വേണം നമ്മൾ പോകാനായിട്ടേ. വലത്തോട്ട് കിടക്കുന്ന വഴി ഒരു മുകളിലൊരു അമ്പലമുണ്ട്, ഒരു ശ്രീകൃഷ്ണ അമ്പലം. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ആ വഴിക്ക് നമ്മൾ പോകുന്നില്ല. അവിടെ ഒരു ജീപ്പൊക്കെ കിടപ്പുണ്ടല്ലോ. അക്കരെ അതിലേ ഒരു റോഡ് പോകുന്നുണ്ടോ? ആ റോഡേ വേണം നമ്മൾ പോകാനായിട്ടേ. ചപ്പാത്ത് വള്ളക്കടവ് കഴിഞ്ഞ് കയറി ചപ്പാത്തിലേക്ക് കയറുന്ന വഴിയത്. നമ്മൾ കടന്നു പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വാട്ടർ ടാങ്കൊക്കെ കാണാം കേട്ടോ. ഈ തേലിച്ചെടിക്കൊക്കെ മരുന്നൊക്കെ കലക്കാനൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടുവന്ന് ശേഖരിക്കുന്ന അവിടെ. സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ് ഈ തേലിച്ചെടികളെല്ലാം. ഇവിടെ കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം. എസ്റ്റേറ്റ് വകയാണ്. അവിടെയും ഒരു കെട്ടിടമുണ്ട്. നമ്മൾ ആ നടുക്കൂടെ കാണുന്ന റോട്ടിലേക്ക് ഇറങ്ങി വന്നോ കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഒരു പുള്ളി നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, പോവുകയാണ്. ഇപ്പോൾ ഹെലിബ്രിയയിൽ നമ്മൾ ഇറങ്ങി വന്ന വഴിയാണത്. ഇപ്പം നമ്മൾ ചപ്പാത്ത് വള്ളക്കടവിലെത്തി. പണ്ട് വള്ളക്കടത്തൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ പാലമൊക്കെ ഉള്ള കാരണം വള്ളക്കടത്തൊന്നുമില്ല. ആ സ്കൂട്ടർ പോകുന്നുണ്ടോ, ആ വഴിക്ക് വേണം നമുക്കിനി പോകാനായിട്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൊണ്ടൊക്കെ അങ്ങ് നിർത്തുക. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.